ഹലോ എവരിവൺ, വെൽക്കം ടു ബി ടെക് മീഡിയസി. ഇന്നത്തെ ഈ സെഷനിൽ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ആർ എസ് ക്രൈറ്റീരിയ പാർട്ട് 7 ആണ്. ഓൾറെഡി ഒരു പാർട്ട് 1-6 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആർ എസ് ക്രൈറ്റീരിയയുടെ എല്ലാ കേസസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വാച്ച് ചെയ്യുക, യൂസ്ഫുൾ ആയിരിക്കും. കൺട്രോൾ സിസ്റ്റത്തിൽ ആർ എസ് ക്രൈറ്റീരിയ എപ്പോഴും ഒരു എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. Using RH criteria, determine the stability of the system represented by the characteristic equation. Characteristic equation തന്നിട്ടുണ്ട്. Comment on the stability and location of roots. അപ്പോൾ ഇവിടെ നമുക്ക് RH criteria വെച്ചിട്ട് സ്റ്റെബിലിറ്റി ഡിറ്റർമിൻ ചെയ്യണം, വെതർ ദ സിസ്റ്റം ഈസ് സ്റ്റേബിൾ ഓർ നോട്ട് എന്നുള്ളത്. സെക്കൻഡ്, എത്ര റൂട്ട്സ്, അതായത് റൂട്ട്സിൻ്റെ ലൊക്കേഷനും കൂടെ നമുക്ക് മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനാണ് ഡയറക്റ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുക, എക്സ് റൈസ് ടു 4+8s³+18s² + 16x + 5=0. ഇപ്പോൾ ആർ എസ് ക്രൈറ്റീരിയ കേസിൽ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ വെച്ചിട്ടാണ് അറേ ഫോം ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റിനകത്ത് ചിലപ്പം ക്ലോസ് ലൂപ്പ് സിസ്റ്റം ആയിരിക്കും തരുന്നത്, അല്ലെങ്കിൽ ഓപ്പൺ ലൂപ്പ് സിസ്റ്റം ആയിരിക്കും തരുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയാണ് ആർ എസ് ക്രൈറ്റീരിയ വെച്ചിട്ട് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഓപ്പൺ ലൂപ്പ് ആവുകയാണെങ്കിൽ അതിനെ ക്ലോസ് ലൂപ്പിലേക്ക് കൺവേർട്ട് ചെയ്ത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇക്വേറ്റ് ടു 0 കൊടുക്കുക. ആ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ഡയറക്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നെസറി കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എസിൻ്റെ എല്ലാ പവേഴ്സും ഉണ്ടോയെന്ന് നോക്കുക. അപ്പോൾ s³, s³, s², s², s⁻¹. അപ്പോൾ എസിൻ്റെ എല്ലാ പവേഴ്സും ഉണ്ട്. അതുപോലെ സൈൻ ആൻഡ്സ് എല്ലാം സെയിം ആണ്, എല്ലാം പോസിറ്റീവ് ആണ്. അതാണ് നമ്മൾ നെസസറി കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി സഫീഷ്യൻറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് RH അറേ ഫോം ചെയ്യണം, റൂട്ട്സ് അറേ ഫോം ചെയ്യണം. റൂട്ട്സ് അറേ ഫോം ചെയ്യാൻ വേണ്ടി എസിൻ്റെ ഹയസ്റ്റ് പവർ നമ്മളൊരു കോളോ ആയിട്ട് ഡിക്രീസിങ് ഓർഡറിൽ എഴുതും. അതായത് s⁴ ആദ്യമേ, ദെൻ s³, s², s⁻¹, s⁻¹. അതിനുശേഷം s⁴ൻ്റെ കോയഫിഷ്യൻ്റ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനകത്ത് s⁴ൻ്റെ കോയഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 1 ആണ്, അത് എഴുതുക. അതിനുശേഷം ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള 1 തൊട്ടുള്ള കോയഫിഷ്യൻസ് നമ്മൾ എടുക്കുക. അപ്പോൾ ആദ്യമേ s⁴ൻ്റെ 1 എടുത്തു. ഇനി നെക്സ്റ്റ് വരുന്നത് എന്തായിരിക്കും? 18 ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത 1 തൊട്ട് വരുന്നത് 5 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് റോ വരുന്നത് RH ക്രൈറ്റീരിയയിൽ. ഇനി സെക്കൻഡ് റോയുടെ കോയഫിഷ്യൻസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ മിസ് ചെയ്ത കോയഫിഷ്യൻസ്. നമ്മൾ ആദ്യമേ 8 എടുത്തിട്ടില്ലായിരുന്നു, അതുപോലെ 16 എടുത്തിട്ടില്ലായിരുന്നു. അപ്പം ആ 8ഉം 16ഉം ആയിരിക്കും റൂട്ട്സ് അറേയുടെ സെക്കൻഡ് റോ എലമെൻസ് ആയിട്ട് വരുന്നത്. ഏത് RH ക്രൈറ്റീരിയ എടുത്താലും നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ നിന്ന് 2 റോ ഈ ഒരു ഫോമിൽ നമുക്ക് കിട്ടും. ഇനി ഇതിനകത്ത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും എലമെൻറ്റ്സ് കോമൺ ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ സിംപ്ലിഫിക്കേഷൻ കുറച്ചും കൂടെ ഈസി ആവും. ഇപ്പോൾ ഇവിടെ 8 ഉണ്ട്, 16 ഉണ്ട്. അപ്പോൾ നമുക്ക് 8 വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? 1 വരും, ഇവിടെ 2 വരും. ഓക്കെ, ഇവിടെ 1 വരും, ഇവിടെ 2 വരും. അപ്പോൾ ഈ s³ൻ്റെ റോ എലമെൻറ്റ്സ് 1ഉം 2ഉം വരും. ഇനി നമുക്ക് ബാക്കി ഈ എലമെൻറ്റ്സ് എല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണയാണെങ്കിൽ ഇപ്പോൾ a₁, a₂, a₃, a₄ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഡിറ്റർമിനന്റ് എടുത്തിട്ടുണ്ടല്ലേ. ഡിറ്റർമിനന്റ് എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ a₁ × a₄ - a₃ × a₂, ഇതാണ് നമ്മുടെ സാധാരണ ഡിറ്റർമിനന്റ് വരുന്നത്. ഇതിൻ്റെ കേസിൽ നമ്മൾ നെഗറ്റീവ് ഓഫ് ഡിറ്റർമിനന്റ് ഓർത്താൽ മതി. അപ്പോൾ അതായത് ഇപ്പോൾ ഇവിടുത്തെ ഈ s²ൻ്റെ എലമെൻറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? സപ്പോസ് s²ൻ്റെ എലമെൻറ്റ് a₁ ആണെങ്കിൽ a₁ൻ്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1 × 18 - 1 × 2 / ഈ എലമെൻറ്റ് 1 എന്ന് വരും. that is equal to 18 - 2/1 = 16. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഓഫ് ഡിറ്റർമിനൻ്റ് നോട്ടാൽ മതി. നെഗറ്റീവ് ഡിറ്റർമിനൻ്റ് പറയുമ്പോഴത്തേക്കും തരുന്നുണ്ട് a₃, a₂ - a₂, a₂. നോർമൽ ഡിറ്റർമിനൻ്റ് നമ്മൾ എന്തെടുക്കും? a₊, a₊, a₃, a₂. ഇതിനകത്ത് നെഗറ്റീവ് ഡിറ്റർമിനൻ്റ് ആണ് വരുന്നത്. ഇനി അതുപോലെ നമുക്ക് ഇപ്പോൾ ഈ എലമെൻറ്റ് എന്ത് കിട്ടി? നമുക്ക് ഇവിടെ 16 എന്നുള്ള വാല്യൂ കിട്ടി. ഇനി നെക്സ്റ്റ് ഈ എലമെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 1 × 5 - 1 × 0 / 1 വരും. ഓക്കെ, ഇതേപോലെ തന്നെ. അപ്പോൾ എന്താണ് a₂ എന്ന് പറയുമ്പോഴത്തേക്ക് ദിസ് ഈക്വൽ ടു എന്ത് വരും? 1 × 5 - 1 × ഇവിടെ 0 ആണ്. അപ്പോൾ 1 × 0 / ദിസ് 1. അപ്പോൾ എന്തൊരു 1 - 0/1 = 5 എന്ന് കിട്ടും. അപ്പോൾ ഈ വാല്യൂ 5 എന്ന് കിട്ടും. അങ്ങനെ s²ൻ്റെ റോ എലമെൻറ്റ്സ് നമുക്ക് 16ഉം 5 എന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? ഈ s⁻¹ൻ്റെ റോയുടെ എലമെൻറ്റ്സ് കണ്ടുപിടിക്കണം. അത് സിമിലർ പ്രൊസീജിയർ ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ സപ്പോസ് ഈ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ബി വൺ ആണെങ്കിൽ ബി വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിറ്റർമിനന്റ് എടുക്കുക, അതിൻ്റെ നെഗറ്റീവ് എടുക്കുക. അപ്പോൾ എന്തുവരും? 16 × 2 − 1 × 5 / ഇവിടെ ഈ എൻ്റെ എന്തായിരിക്കും, 16 വെച്ചിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ 1 വെച്ചില്ല ഡിവൈഡ് ചെയ്തത്, ഇവിടെ 16 വെച്ചിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യേണ്ടത്. സോ 16 − 2 − 5 / 16 എന്ന് കിട്ടും, 27/16 എന്ന് കിട്ടും, 27/16 എന്ന് കിട്ടും, ഇറ്റ് ഈസ് ഈക്വൽ ടു 1.68 എന്ന് കിട്ടും. അപ്പോൾ ഈ വാല്യൂ എന്ന് പറയുന്നത്, എസ് സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1.68 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ബി ടു വാല്യൂ കണ്ടുപിടിക്കണം. ബി ടു എന്ന് പറയുമ്പോഴത്തേക്ക് ഈ 16 × 0 − 1 × 0 / 16 എന്ന് വരും. സോ ദറ്റ് വിൽ ബി ഈക്വൽ ടു 0 വരും. ഇനി ലാസ്റ്റ് എലമെൻറ്റ്, ലാസ്റ്റ് എലമെൻറ്റ് എപ്പോഴും കാർസ് ഇക്വേഷനിൽ ഈ ലാസ്റ്റ് എലമെൻറ്റ് എന്നായിരിക്കും ഇവിടെ വരുന്നത്. അല്ലെങ്കിൽ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. സപ്പോസ് അതിൻ്റെ വാല്യൂ സി വൺ ആണെങ്കിൽ എന്ത് വരും? 1.68 ദിസ് ഇൻറ്റു ദിസ് ഇൻറ്റു 5 − 16 × 0 / ഈ എലമെൻറ്റ് 1.68 എന്ന് വരും. അപ്പോൾ ഇവിടെ 1.68 ഉം 1.68 ഉം ക്യാൻസൽ ചെയ്ത് പോവും, 5 എന്ന് കിട്ടും. അപ്പോൾ ഈ എലമെൻറ്റ് 5 എന്ന് കിട്ടും. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് ഈ 5 എന്ന് എടുത്താലും കുഴപ്പമില്ല, അങ്ങനെ തന്നെ വരത്തുള്ളൂ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു? ഈ RH ക്രൈറ്റീരിയയുടെ റൂട്ട്സ് അറേ ഫോം ചെയ്തു. റൂട്ട്സ് അറേ ഫോം ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട്സ് അറേയുടെ ഫസ്റ്റ് കോളം ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതിനകത്ത് സൈൻ ചേഞ്ചസ് ഒന്നും വരാൻ പാടില്ല. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് നോക്കിയേ, 1, 1, 16, 1.685. അപ്പോൾ ഇവിടെ സൈൻ ചേഞ്ചസ് ഒന്നുമില്ല. സൈൻ ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അടുത്ത് വരുമ്പോഴത്തേക്ക് നെഗറ്റീവ് വരുവാണെങ്കിൽ പോസിറ്റീവ് ടു നെഗറ്റീവ് 1 സൈൻ ചേഞ്ച്. എഗെയിൻ നമുക്ക് നെഗറ്റീവ് വരുവാണെങ്കിൽ ഇവിടെ സൈൻ ചേഞ്ച് ഇല്ല. എഗെയിൻ പോസിറ്റീവ് വരുവാണെങ്കിൽ നെഗറ്റീവ് ടു പോസിറ്റീവ് 2 സൈൻ ചേഞ്ച്. അതാണ് ഈ സൈൻ ചേഞ്ച് കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ RH ക്രൈറ്റീരിയക്കകത്ത് നമ്മൾ അറേ ഫോം ചെയ്തിട്ട് ഫസ്റ്റ് കോളം ഓഫ് റൂട്ട്സ് അറേ നോക്കും, അതിനകത്ത് സൈൻ ചേഞ്ചസ് ഉണ്ടോ എന്തെങ്കിലും നോക്കും, അല്ലെങ്കിൽ എല്ലാം പോസിറ്റീവ് ആണോ എന്ന് നോക്കും. ഇവിടെ എന്താണ്? നോ സൈൻ ചേഞ്ചസ് ആണ്, വിച്ച് മീൻസ് ഓൾ റൂട്ട്സ് ലൈ ഓൺ ദ ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ. ഓക്കെ, ഇവിടെ സൈൻ ചേഞ്ചസ് ഒന്നുമില്ല. സിൻസ് നോ സൈൻ ചേഞ്ചസ് ഇൻ ദ ഫസ്റ്റ് കോളം ഓഫ് റൂട്ട്സ് അറേ, that indicates all the roots lie on the left half of S plane. All the roots lie on the left half of S plane. So ഏതെങ്കിലും ഒരു സൈൻ ചേഞ്ച് ഉണ്ടെങ്കിൽ ദാറ്റ് ഇൻഡിക്കേറ്റ്സ്, ഇപ്പോൾ ഒരു സൈൻ ചേഞ്ച് ആണെങ്കിൽ ഒരു റൂട്ട്സ് റൈറ്റിലുണ്ടെന്നുള്ളതാണ്. അപ്പോൾ സിസ്റ്റം അൺസ്റ്റേബിൾ ആയിരിക്കും. സ്റ്റെബിലിറ്റി കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ദ റൂട്ട്സ് ഷുഡ് ലൈ ഓൺ ദ ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമ്മൾ ഫസ്റ്റ് കോളം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോഴത്തേക്ക് നോ സൈൻ ചേഞ്ചസ് ആണ്, വിച്ച് മീൻസ് ഓൾ ദ റൂട്ട്സ് ലൈ ഓൺ ദ ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ. സോ സിസ്റ്റം വിൽ ബി എന്തായിരിക്കും? സിസ്റ്റം സ്റ്റേബിൾ ആയിരിക്കും. അതുപോലെ ഇപ്പോൾ നമ്മളിവിടെ കമൻറ്റ് ഓൺ ദ സ്റ്റെബിലിറ്റി, സിസ്റ്റം സ്റ്റേബിൾ ആണ്. നെക്സ്റ്റ് ലൊക്കേഷൻ ഓഫ് റൂട്ട്സ്, ഇവിടെ കാർസ് ഇക്വേഷൻ്റെ പവർ 4 ആണ്. സോ എന്ത് കാണും? 4 റൂട്ട്സ് കാണും ടോട്ടല്. ഇതിനകത്ത് സൈൻ ചേഞ്ചസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഓൾ റൂട്ട്സ് എവിടെയാണ് നമ്മൾ പറഞ്ഞത്? ലൈ ഓൺ ദ ലെഫ്റ്റ് ഹാഫ് ഓഫ് പ്ലെയിൻ ആണ്. അപ്പോൾ ഇവിടെ ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 4 റൂട്ട്സ് അല്ലെങ്കിൽ ഓൾ ദ റൂട്ട്സ് ലൈ ഓൺ ദ ലെഫ്റ്റ് ഹാഫ് ഓഫ് എസ് പ്ലെയിൻ. ലെഫ്റ്റ് ഹാഫ് ഓഫ് എക്സ്പ്ലെയിൻ, ഓൾ ദ റൂട്ട്സ് ലൈ ഓൺ ദ ലെഫ്റ്റ് ഹാഫ് ഓഫ് എക്സ്പ്ലെയിൻ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഫുൾ സൊല്യൂഷൻ. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് ഡയറക്റ്റ് കാർസ് ഇക്വേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ റൂട്ട്സ് അറേ ഫോം ചെയ്യണം. റൂട്ട്സ് അറേ ഫോം ചെയ്തതിന് ശേഷം ഫസ്റ്റ് കോളം ഓഫ് റൂട്ട്സ് അറേ നോക്കുക. സൈൻ ചേഞ്ചസ് ഒന്നുമില്ല, വിച്ച് ഇൻഡിക്കേറ്റ്സ് ഓൾ ദ റൂട്ട്സ് ലൈ ഓൺ ദ ലെഫ്റ്റ് ഹാഫ് ഓഫ് എക്സ്പ്ലെയിൻ. ഹെൻസ് സിസ്റ്റം ഈസ് സ്റ്റേബിൾ. ലൊക്കേഷൻ ഓഫ് റൂട്ട്സ് കമൻറ്റ് ചെയ്യുന്നിടത്ത് കാർസ് ഇക്വേഷൻ നോക്കുക. അതിൻ്റെ പവർ 4 ആണ്. ഇവിടെ നമ്മൾ ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്ത് എല്ലാ റൂട്ട്സും ലെഫ്റ്റിലാണ്. അപ്പോൾ 4 റൂട്ട്സ് ഇവിടെ തന്നെ ആയിരിക്കും ലെഫ്റ്റ് ഹാഫ് ഓഫ് എക്സ്പ്ലെയിനിലായിരിക്കും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ദ റേഞ്ച് ഓഫ് കെ ഫോർ ദ സിസ്റ്റം ടു ബി സ്റ്റേബിൾ വിത്ത് യൂണിറ്റി ഫീഡ്ബാക്ക് ഹൂസ് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇസ് ഗിവൺ ബൈ ജി എസ് ഇസ് ഈക്വൽ ടു കെ ഡിവൈഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് വൺ ഇൻറ്റു എസ് പ്ലസ് ടു. ഇവിടെ നമുക്ക് ഓപ്പൺ ലൂപ്പാണ് വന്നിരിക്കുന്നത്. ജി എസ് ഈക്വൽ ടു കെ ഡിവൈഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് വൺ ഇൻറ്റു എസ് പ്ലസ് ടു, ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഈ കെയുടെ വാല്യൂ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സിസ്റ്റം കണ്ടീഷൻ എന്താണ്? സിസ്റ്റം സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കണ്ടീഷനിൽ നമുക്ക് കെയുടെ വാല്യൂ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. യൂസിങ് RH ക്രൈറ്റീരിയ ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. RH ക്രൈറ്റീരിയക്കകത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ലൂപ്പ് അല്ല, നമ്മൾ ക്ലോസ് ലൂപ്പ് സിസ്റ്റത്തിൻ്റെ കാർസ് ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ RH ക്രൈറ്റീരിയ ഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ RH ക്രൈറ്റീരിയയുടെ അറേ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ GS ആണ് തന്നിരിക്കുന്നത്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇതിനകത്ത് ക്ലോസ് ലൂപ്പ് കണ്ടുപിടിക്കണം. ഓക്കെ, ക്ലോസ് ലൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് GS / 1 + GS
എച്ച് എസ് ആണ്. ഓക്കെ, ഇപ്പം നമുക്കറിയാം നമ്മൾ ക്ലോസ് ലൂപ്പ് സിസ്റ്റം പഠിച്ചാൽ, ഇപ്പോൾ ജി എസ് ക്ലോസ് ലൂപ്പ് വരുമ്പോഴത്തേക്ക് ഇവിടെ യൂണിറ്റി ഫീഡ്ബാക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഫീഡ്ബാക്ക് യൂണിറ്റി ആയിരിക്കും. ഓക്കെ, ഇവിടെ പ്ലസ് മൈനസ് ഇങ്ങനത്തെ ഉള്ളൊരു സിസ്റ്റമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ ഈ ജി എസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഓപ്പൺ ലൂപ്പ് എന്ന് പറയുന്നത്. ഈ ജി എസിനെയാണ് വി കോൾഡ് ആസ് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ഇൻപുട്ട് ആർ ഓഫ് എസ്, ഔട്ട്പുട്ട് സി ഓഫ് എസ്. ക്ലോസ് ലൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് സി എസ് ഡിവൈഡ് ബൈ ആർ എസ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു, നമ്മളിത് യൂണിറ്റി ഫീഡ്ബാക്ക് പഠിച്ചതാണ്. യൂണിറ്റി ഫീഡ്ബാക്ക് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ജി എസ് ഡിവൈഡഡ് ബൈ വൺ, ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് ഫോർവേഡ് ആൻഡ് റിവേഴ്സ്. ഇവിടെ റിവേഴ്സ് എന്താണ്? വൺ ആണ്. സോ ജി എസ് ഡിവൈഡ് ബൈ വൺ പ്ലസ് ജി എസ് എന്ന് വരും. ഇവിടെ യൂണിറ്റി ഫീഡ്ബാക്ക് ആയതുകൊണ്ട് ജി എസ് ഡിവൈഡ് ബൈ വൺ പ്ലസ് ജി എസ് എന്ന് വരും. അപ്പം അതിനകത്ത് കാസ്റ്റ് ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സി എസ് ബൈ ആർ എസിൽ ഡിനോമിനേറ്റർ ഈക്വൽ ടു സീറോ കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടുന്നത്. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടുന്നത് എന്താണ്? വൺ പ്ലസ് ജി എസ്. ഇവിടെ എച്ച് എസ് വൺ ആയതുകൊണ്ടാണ് വൺ പ്ലസ് ജി എസ് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞാണ് കാസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് വൺ പ്ലസ് ജി എസ് ഈക്വൽ ടു സീറോ എടുത്ത് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഇക്വേഷനകത്തിടുക, രണ്ടും സെയിം തന്നെയാണ്. ഇപ്പോൾ ഈ ഇക്വേഷനകത്ത് ഇടുകയാണെങ്കിൽ നമ്മൾ ജി എസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കെ ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് വൺ ഇൻറ്റു എസ് പ്ലസ് ടു ദിസ് ജി എസ് ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ജി എസ് ഇൻറ്റു എച്ച് എസ്. ജി എസ് ഇത് തന്നെ, കെ ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് വൺ ഇൻറ്റു എസ് പ്ലസ് ടു ഇൻറ്റു എച്ച് എസ് എന്താണ്? യൂണിറ്റി ആയതുകൊണ്ട് വൺ ആണ്. ഇതിനെന്ത് ചെയ്യണം? നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു കെ ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് വൺ ഇൻറ്റു എസ് പ്ലസ് ടു ഹോൾ ഡിവൈഡഡ് ബൈ, ഇവിടെ എൽ സി എടുക്കുകയാണ്. എൽ സി എടുക്കുമ്പോഴത്തേക്ക് എസ് ഇൻറ്റു എസ് പ്ലസ് വൺ ഇൻറ്റു എസ് പ്ലസ് ടു. ഓക്കെ, എൽ സി എടുക്കുമ്പോൾ പ്ലസ് എന്ത് വരും? കെ ഹോൾ ഡിവൈഡ് ബൈ ഈ ടേം വരും, എസ് ഇൻറ്റു എസ് പ്ലസ് വൺ ഇൻറ്റു എസ് പ്ലസ് ടു എന്ന് വരും. ഓക്കെ, ഇവിടെ ഈ എസ് ഇൻറ്റു എസ് പ്ലസ് വൺ ഇൻറ്റു എസ് പ്ലസ് ടു, ഇവിടെ എസ് ഇൻറ്റു എസ് പ്ലസ് വൺ ഇൻറ്റു എസ് പ്ലസ് ടു. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും, ഇത്രയും ക്യാൻസൽ ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ബാക്കി എന്ത് വരും? കെ ഡിവൈഡഡ് ബൈ ഈ ടേം എസ് ഇൻറ്റു എസ് പ്ലസ് വൺ ഇൻറ്റു എസ് പ്ലസ് ടു പ്ലസ് കെ എന്ന് വരും. ഓക്കെ, അതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ന് പറയുന്ന കാസ് ഇക്വേഷൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു സീറോ എടുക്കുക. ഓക്കെ, ഇത് വരും ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഹിയർ എസ് ഇൻറ്റു എസ് പ്ലസ് വൺ ഇൻറ്റു എസ് പ്ലസ് ടു പ്ലസ് കെ ഈക്വൽ ടു സീറോ. ഇവിടെ ഡയറക്റ്റ് വൺ പ്ലസ് ഈ ജി എസ് എടുത്താലും നമുക്ക് ഈ സെയിം തന്നെ കിട്ടും, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്ക് കിട്ടിയത് എസ് ഇൻറ്റു എസ് പ്ലസ് വൺ ഇൻറ്റു എസ് പ്ലസ് ടു പ്ലസ് കെ ഈക്വൽ ടു സീറോ. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എസ് സ്ക്വയർ പ്ലസ് ത്രീ എസ് പ്ലസ് ടു പ്ലസ് കെ ഈക്വൽ ടു സീറോ. ഈ എസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് എസ് ക്യൂബ് പ്ലസ് ത്രീ എസ് സ്ക്വയർ പ്ലസ് ടു എസ് പ്ലസ് കെ ഈക്വൽ ടു സീറോ. ഇതാണ് നമ്മളുടെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കാസ്റ്റ് ഇക്വേഷൻ കിട്ടിയെങ്കിൽ നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആർ എസ് ക്രൈറ്റീരിയ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് നോക്കുക എസിൻ്റെ പവേഴ്സ് എല്ലാം ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ എസ് ക്യൂബ്, എസ് സ്ക്വയർ, എസ് റൈസ് ടു വൺ, എസ് റൈസ് സീറോ, എസിൻ്റെ പവേഴ്സ് എല്ലാം ഉണ്ട്. അതുപോലെ അതിനകത്തെല്ലാം സെയിം സൈൻ ആണ്, ഇവിടെ എല്ലാം പോസിറ്റീവ് ആണ്. ഇപ്പം നെസസറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. നെക്സ്റ്റ് നമുക്ക് സഫിഷ്യൻ്റ് കണ്ടീഷൻ, അതായത് റൂട്ട്സ് അറേ ഫോം ചെയ്യണം. റൂട്ട്സ് അറേ ഫോം ചെയ്യണം. അപ്പം അതിനകത്ത് എസിൻ്റെ ഹയസ്റ്റ് പവർ ഡിക്രീസിങ് ഓർഡറിൽ കോളമായിട്ട് എഴുതുക. സോ എന്തുവരും? എസ് ക്യൂബ്, എസ് സ്ക്വയർ, എസ് റൈസ് ടു വൺ, എസ് റൈസ് ടു സീറോ. ആദ്യത്തെ രണ്ട് റോ എലമെൻറ്റ്സ് നമുക്ക് ഈ കാസ്റ്റ് ഇക്വേഷൻ തന്നെ കിട്ടും. എസ് ക്യൂബിൻ്റെ പവർ, എസ് ക്യൂബിൻ്റെ കോയഫിഷ്യൻറ്റ് വൺ ആണ്. സോ ഇവിടെ വൺ വരും. അടുത്ത നമ്മൾ ത്രീ എടുക്കത്തില്ല, ടു വരും. നെക്സ്റ്റ് റോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ എടുക്കാത്ത രണ്ട് എലമെൻറ്റ്സ് ഇതൊക്കെയാണ്, ത്രീയും കെയും വരും. ഇനി ബാക്കി എലമെൻറ്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഞാൻ ഈ എസ് റൈസ് ടു വണ്ണിൻ്റെ ഫസ്റ്റ് എലമെൻറ്റ് എ വൺ എന്ന് കൊടുത്തു. എ വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ഓഫ് ഡിറ്റർമിനൻറ്റ്. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഈ ത്രീ ഇൻറ്റു ടു, ത്രീ ഇൻറ്റു ടു മൈനസ് വൺ ഇൻറ്റു കെ ഡിവൈഡഡ് ബൈ ഈ ത്രീ വരും. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു സിക്സ് മൈനസ് കെ ബൈ ത്രീ വരും. അപ്പോൾ നമ്മളുടെ ഈ എലമെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സിക്സ് മൈനസ് കെ ബൈ ത്രീ എന്ന് വരും. ഇനി നമുക്ക് അടുത്ത എ ടു, ഈ എലമെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നിന്നൊരു ത്രീ ഇൻറ്റു സീറോ, വൺ ഇൻറ്റു സീറോ, അപ്പോൾ അവിടെ സീറോ ആയിട്ട് വരും. ഇനി നെക്സ്റ്റ് എസ് റൈസ് ടു സീറോയുടെ ഈ എലമെൻറ്റ്സ് കണ്ടുപിടിക്കണം. ഞാൻ അതിനെ ബി വൺ കൊടുത്തു.
ബി വൺ എന്ന് പറയുമ്പോഴത്തേക്ക് നേരത്തെയും പറഞ്ഞായിരുന്നു ഈ ലാസ്റ്റ് വരുന്ന കെ തന്നെ ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് നോക്കാം ഇതേ ഇൻറ്റു ഇത് മൈനസ് ഇതേ ഇൻറ്റു ഇത് ഡിവൈഡ് ബൈ സിക്സ് മൈനസ് കെ ബൈ ത്രീ വരും. ദാറ്റ് ഈസ് സിക്സ് മൈനസ് കെ ഡിവൈഡ് ബൈ ത്രീ ഇൻറ്റു കെ മൈനസ് സീറോ ഡിവൈഡ് ബൈ സിക്സ് മൈനസ് കെ ബൈ ത്രീ വരും. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും, കെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളുടെ കെ വാല്യൂ കിട്ടും. ഇവിടെ എന്ത് ചെയ്തു, നമ്മൾ റൂട്ട്സ് അറേ ഫോം ചെയ്തു. റൂട്ട്സ് അറേ ഫോം ചെയ്തിട്ട് നമ്മൾ ഈ ഫസ്റ്റ് കോളം ഓഫ് റൂട്ട്സ് അറേ ആണ് നോക്കുന്നത്. ഇവിടുത്തെ ക്വസ്റ്റിനകത്ത് കണ്ടീഷൻ തന്നിട്ടുണ്ട്, എന്താണ് സിസ്റ്റം സ്റ്റേബിൾ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സ്റ്റേബിൾ ആവണമെങ്കിൽ ഇതെന്തായിരിക്കണം, ഇതെല്ലാം പോസിറ്റീവ് ആയിരിക്കണം അല്ലേ. ഇതിനകത്ത് സിസ്റ്റം കണ്ടീഷൻ സ്റ്റേബിൾ ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ കെയുടെ വാല്യൂ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സിസ്റ്റം സ്റ്റേബിൾ ആവണമെങ്കിൽ റൂട്ട്സ് അറേയിൽ എന്തായിരിക്കണം, സൈൻ ചേഞ്ചസ് ഒന്നും വരാൻ പാടില്ല. അല്ലെങ്കിൽ എന്തായിരിക്കണം, ഇതെല്ലാം പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, പോസിറ്റീവ് ആവണമെങ്കിൽ എന്താ കെയുടെ വാല്യൂ എന്താണ്, ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കണം. പോസിറ്റീവ് മീൻസ് സീറോയെക്കാളും ഗ്രേറ്റർ ദാൻ വാല്യൂ. അടുത്ത എന്തായിരിക്കണം, സിക്സ് മൈനസ് കെ ബൈ ത്രീയും ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കണം. ഓക്കെ, ഇതിൽ നമുക്ക് എന്ത് കിട്ടും, സിക്സ് മൈനസ് കെ ഗ്രേറ്റർ ദാൻ സീറോ, കെയുടെ വാല്യൂ നെഗറ്റീവ് പുറത്ത് കൊണ്ടുപോയപ്പോഴത്തേക്ക് കെ ലെസ് ദാൻ സിക്സ് എന്ന് വരും. അപ്പം ഇവിടെ കെ ഗ്രേറ്റർ ദാൻ സീറോയും കെ ലെസ് ദാൻ സിക്സും ആണ് വരുന്നത്. നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്ക് സീറോ ലെസ് ദാൻ കെ ലെസ് ദാൻ സിക്സ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സീറോ ലെസ് ദാൻ കെ ലെസ് ദാൻ സിക്സ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആൻസർ കിട്ടി. റേഞ്ച് ഓഫ് കെ ഫോർ സിസ്റ്റം ടു ബി സ്റ്റേബിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, ദിസ് ഈസ് ദ വാല്യൂ ഓഫ് റേഞ്ച് ഓഫ് കെ ഫോർ സിസ്റ്റം ടു ബി സ്റ്റേബിൾ. റേഞ്ച് ഓഫ് കെ സീറോ ലെസ് ദാൻ കെ ലെസ് ദാൻ സിക്സ് ആണ്. ഓക്കെ, ഇത് രണ്ടും പ്രീവിയസ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സെക്കൻഡ് ക്വസ്റ്റിനകത്ത് ഓർക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ് ലൂപ്പ് അല്ലായിരുന്നു, ഓപ്പൺ ലൂപ്പാണ്. അപ്പോൾ നമ്മൾ ക്ലോസ് ലൂപ്പിലേക്ക് കൺവേർട്ട് ചെയ്ത് അതിൻ്റെ ക്യാരക്ടർ ഇക്വേഷൻ ഡിനോമിനേറ്റർ ഈക്വൽ ടു സീറോ കൊടുത്തിട്ട് ക്യാരക്ടർ ഇക്വേഷൻ ഫോം ചെയ്യണം. അതിനുശേഷം റൂട്ട്സ് അറേ ഫോം ചെയ്തു. ഇവിടെ കെയുടെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി കണ്ടീഷൻ തന്നിട്ടുണ്ടായിരുന്നു സിസ്റ്റം സ്റ്റേബിൾ എന്നുള്ളത്. സോ ഇതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് കോളം ഓഫ് റൂട്ട്സ് അറേ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ ചേഞ്ചസ് ഒന്നുമില്ല, അല്ലെങ്കിൽ പോസിറ്റീവ് ആണ്. പോസിറ്റീവ് മീൻസ് ഗ്രേറ്റർ ദാൻ സീറോ ആണ്. അപ്പോൾ ഇവിടെ കെ ഗ്രേറ്റർ ദാൻ സീറോ എന്ന് എഴുതാം. സിക്സ് മൈനസ് കെ ബൈ ത്രീ ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറയാം. ഇതിൽ നിന്ന് നമുക്ക് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് സീറോ ലെസ് ദാൻ കെ ലെസ് ദാൻ സിക്സ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇതാണ് റേഞ്ച് ഓഫ് കെ ഫോർ സിസ്റ്റം ടു ബി സ്റ്റേബിൾ. അപ്പം നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ആർ എസ് ക്രൈറ്റീരിയ പാർട്ട് സെവനിൽ സോൾവ് ചെയ്തത്. ആർ എസ് ക്രൈറ്റീരിയയുടെ എല്ലാ ടൈപ്പ് കേസസും, അതായത് നമ്മളിങ്ങനെ റൂട്ട്സ് അറേ ഫോം ചെയ്യുമ്പോഴത്തേക്ക് ഫസ്റ്റ് എലമെൻറ്റ് മാത്രം സീറോ ആയിട്ട് വരും, ബാക്കിയെല്ലാം നോൺ സീറോ ആയിട്ട് വരും, ആ കേസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ റൂട്ട്സ് അറേ ഫോം ചെയ്യുമ്പം എല്ലാ എലമെൻസും സീറോ ആയിട്ട് വരും, അങ്ങനത്തുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്തിട്ടുണ്ട്, അന്ന് വാച്ച് ചെയ്യുക. ആർ എസ് ക്രൈറ്റീരിയയിൽ നിന്നും നമുക്കൊരു എസ് എ ക്വസ്റ്റ്യൻ ഷുവറായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഓൾമോസ്റ്റ് ഓൾ ടോപ്പിക്സ് വീഡിയോസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സൊല്യൂഷൻസോടുകൂടി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് പ്ലേലിസ്റ്റും മോഡ്യൂൾ വൈസ് പ്ലേലിസ്റ്റും അവൈലബിൾ ആണ്. യൂട്യൂബിൽ സബ്ജക്ട് കോഡ് പ്ലസ് മോഡ്യൂൾ നമ്പർ പ്ലസ് ബി ടെക് മെഡീസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പ്ലേലിസ്റ്റ് അവൈലബിൾ ആയിരിക്കും. വീഡിയോസ് എല്ലാം ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലാതെ വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ബി ടെക് മെഡീസ്.